സ്വന്തം അടുക്കളയിൽ നിന്ന് ചെറുകിട ബിസിനസ് രംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. അടുക്കളയിൽ നിന്ന് എന്ന് ഉദ്ദേശിച്ചപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും. അതായത് നമ്മളുടെ വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ തുടങ്ങി വിജയിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ വലിയ രീതിയിലേക്ക് മാറുക, മാറ്റി ചിന്തിക്കുക. കാരണം ആദ്യമേ തന്നെ കുറെ അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രോബ്ലം ആയി, നമ്മളുടെ ടോട്ടലി ലൈഫ് സേവിംഗ് ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് നഷ്ടമാകുന്നത്. അങ്ങനെ ചെയ്യാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം തന്നെ ചെറിയ രീതിയിൽ തുടങ്ങുക. 10,000 or 5,000 മാക്സിമം പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ബേർഡൻ ആയിട്ട് തോന്നുകയില്ല. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ തുടങ്ങി നമ്മൾ പതിയെ 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 മുമ്പോട്ട് പോകുമ്പോൾ വിജയിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ വളർത്തിക്കൊണ്ടുവരിക, നമ്മുടെ പ്രൊഡക്ഷൻ വളർത്തിക്കൊണ്ടുവരിക, നമ്മളുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരിക. അത്തരത്തിലുള്ള ഒരു ചെറിയ ബിസിനസ്സാണ് ഇന്നും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് ഇട്ടിരുന്നപ്പോൾ അവിടെ ഒരു സബ്സ്ക്രൈബർ വന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ആ വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഷെയർ ചെയ്യേണ്ടത് ആ വ്യക്തി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ്സിന് വേണ്ടി എത്ര രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കമന്റ് ബോക്സിൽ കുറിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലെവലിലുള്ള ബിസിനസ് ഐഡിയകൾ തേടി എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമന്റ് ബോക്സ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഐഡിയ കൊണ്ട് നിറയ്ക്കുക. നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗരം മസാലയാണ്. ഗരം മസാല നമുക്ക് പണ്ട് കേട്ടിട്ടില്ലാത്തൊരു പേരായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗരം മസാല കോമൺ ആയിട്ട് ഉള്ള ഒരു പേരാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. ഇത് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. കൂടാതെ നമുക്ക് 6 months തൊട്ട് 1 year വരെയെങ്കിലും ഷെൽഫ് ലൈഫ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അളവുകൾ എഴുതിയെടുക്കുക, പ്രിപ്പറേഷൻ മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി വീട്ടിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം ഉപയോഗിച്ച് നോക്കുക. നല്ലതെന്ന് തോന്നിയാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. യാതൊരു ടെൻഷനും വേണ്ട. ഇവിടെ വേണ്ടത് മല്ലിയാണ്. കൊത്തമല്ലി 100 grams വേണം. ജീരകം വേണം 50 grams. പെരും ജീരകം വേണം 50 grams. കുരുമുളക് വേണം 30 grams. ഗ്രാമ്പൂ വേണം 10 grams. ഏലക്ക വേണം 10 grams. കറുവപ്പട്ട വേണം 20 grams. നമ്മുടെ കറിവേപ്പില അത് വേണം 5 grams. ജാതിക്ക വേണം 5 grams. ജാതിപത്രി വേണം 5 grams. ചുക്ക് വേണം 10 grams. ഇതാണ് ഒരു പ്രപ്പോർഷൻ. ഇതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. വേണമെങ്കിൽ 1 kilo ഒരു കണക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. എളുപ്പമാകും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ. 1 kilo വരുമ്പോൾ നമ്മളുടെ മല്ലി 200 grams വേണം. ജീരകം 100 grams വേണം. പെരിഞ്ജീരകം 100 grams വേണം. കുരുമുളക് 60 grams വേണം. ഗ്രാമ്പൂ 20 grams വേണം. ഏലക്ക 20 grams വേണം. കറുവപ്പട്ട 40 grams വേണം. വേപ്പില 10 grams വേണം. ജാതിക്ക 10 grams വേണം. ജാതിപത്രി 10 grams വേണം. ചുക്ക് 20 grams വേണം. ഇത് 1 kilo ആയി. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പറയുന്നില്ല, എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈ പ്രോഡക്ട്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം വിഷം കലരാത്ത റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. കാരണം ഇത് നമ്മൾ ഒരു മാൽ പ്രാക്ടീസും ചെയ്യാതെ ഒരു മായവും കലർത്താതെ പ്യുവർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പൈസസ് എല്ലാം തന്നെ അഡിറ്റീവ്സ് ഒന്നും കയറാത്ത, പ്രിസർവേറ്റീവ്സ് ഒന്നും കയറാത്തതാണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ക്ലീനിങ് ആണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്ത് അഴുക്കും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് സൺ ഡ്രൈ ആണ് വേണ്ടത്. സൂര്യന്റെ പ്രകാശത്തിൽ നമുക്കൊരു കുറച്ച് മണിക്കൂറുകൾ ഇതൊന്ന് ഉണക്കി കഴിഞ്ഞാൽ അതിന്റെ മോയ്സ്ചറൊക്കെ ഈർപ്പമൊക്കെ മാറിക്കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യുകയാണ്. ഇതിലെ ഓരോ ഐറ്റവും സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പണി എളുപ്പത്തിന് ചെയ്യരുത്. ഞാൻ സാധാരണ പറയുന്നത് പോലെ റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ സ്പൈസസിന്റെ എല്ലാം അരോമ, അതിന് ഒരു ഉത്തേജനം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല മണവും ഗുണവും ഒക്കെ കൂടുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇനി ഇതിനുശേഷം ഇത് ഗ്രൈൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓരോന്നോരോന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് വീണ്ടും ഗ്രൈൻഡ് ചെയ്യുക. അതിന്റെ ഫൈൻ പൗഡർ ആക്കി എടുക്കണം. ഈ ഫൈൻ പൗഡർ വീണ്ടും അരിച്ചതിന് ശേഷം അതിൽ നിന്ന് മിച്ചം വരുന്നത്
വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒക്കെ എടുക്കണം. അത് കൂളായി കഴിയുമ്പോൾ നമുക്ക് പാക്കിങ്ങിന് ഉപയോഗിക്കാം, പാക്കിങ്ങിന് വേണ്ടി മാറ്റിവെക്കാം. തൽക്കാലം നമ്മളൊരു എയർ ടൈറ്റ് ജാറിലേക്കായിരിക്കണം ഇത് വെക്കേണ്ടത്, കാരണം ഇതിന്റെ അറോമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, ഗുണവും മണവും ഒന്നും നഷ്ടപ്പെടരുത്. അതിനുശേഷം നമുക്ക് അലൗഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റുകളിൽ നമുക്ക് ഇത് പാക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ജാറുകൾ വരുന്നുണ്ട് അതിൽ പാക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ എഴുതി അതിൽ ഒട്ടിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്നും പറയുന്നില്ല, ഒരു ഐഡിയ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 150% പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ് മാർക്കറ്റ് റേറ്റ് വെച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പല രീതിയിൽ ഇത് വിൽക്കാം. ഓൾറെഡി പറയുന്നത് പോലെ തന്നെ നമുക്ക് റീറ്റെയിൽ ഷോപ്പുകൾ വഴി വിൽക്കാം, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, മാർജിൻ ഫ്രീ മാർക്കറ്റ്, മോളുകൾ, എവിടെ വേണമെങ്കിലും ഇത് വിൽക്കാം. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹോട്ടൽ, റെസ്റ്റോറന്റ് ഇവയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ കിട്ടും. കാരണം ഒരു ഹോട്ടലിൽ നിന്ന് 5 കിലോയിൽ കുറഞ്ഞുള്ള ഓർഡർ ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു 10 or 15 ഹോട്ടൽ റെഡിയാക്കി വെച്ചാൽ പോലും നമുക്ക് നല്ല ക്വാണ്ടിറ്റി പോകും. ഈ 5 കിലോ എന്നുള്ള അവർക്ക് ചിലപ്പോൾ 2 or 3 ദിവസത്തേക്ക് കാണത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലിഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ഷൗട്ട് ചെയ്യാം, വിളിച്ചു പറയാം. ആ രീതിയിലും നമുക്ക് കുറച്ചധികം ഓർഡർ സംഘടിപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ലെവലിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത് രജിസ്റ്റർ ചെയ്യണം, സെല്ലർ രജിസ്ട്രേഷൻ വേണം അതിന്. അതിന് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജി എസ് ടി എടുത്തിരിക്കണം. ജി എസ് ടി എടുത്തിട്ട് ജി എസ് ടി നമ്പറോട് കൂടിയാണ് ഇത് നമ്മൾ അവരോട് അപ്ലൈ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ആ സൈറ്റുകളിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ വന്ന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെ ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കും. ആ സർവീസ് പെയ്ഡ് ആയിരിക്കും. പിന്നെ കോമൺ, ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുക്കാതെ ഇത് തുടങ്ങരുത്. രജിസ്ട്രേഷൻ അല്ല തൽക്കാലം വേണ്ടത്, നിങ്ങൾ ലൈസൻസ് തന്നെ എടുത്തുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ലൈസൻസിലേക്ക് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പണിഷ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം നമുക്ക് പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പിന്നെ ബിസിനസ് വിപുലീകരിക്കുന്നതനുസരിച്ച് നമുക്ക് ജി എസ് ടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പോകാവുന്നതാണ്. ഇവിടെ നമുക്ക് മെഷീനറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം വേണ്ട, എന്നാൽ അത് വേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ MSME രജിസ്ട്രേഷൻ എടുത്ത് വ്യവസായ വകുപ്പുമായിട്ട് ചേർന്ന് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ എടുത്ത് മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് മെഷീനറീസും കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഒക്കെ വേണ്ടി വരുന്ന സമയത്ത് 35% വരെ റിബേറ്റ് അല്ലെങ്കിൽ സബ്സിഡി ലഭിക്കുന്ന സംവിധാനങ്ങൾ ഈ ഓഫീസുകളിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സിഡികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.